ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് റെസപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തനി നാടൻ പലഹാരമായിട്ടുള്ള അവലോസുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഈ അവലോസുണ്ടയിൽ പഴം കൂടി ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ അവലോസുണ്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. നമ്മുടെ അവലോസുണ്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച അവൽ കുത്തരയുടെ അവലാണ് കേട്ടോ. ഏത് അവൽ വേണമെങ്കിലും നമ്മുടെ ഈ അവലോസുണ്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ അവലോസുണ്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ അവലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ നിങ്ങൾ അവൽ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അവൽ വറുത്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ അവലെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ആ അവൽ വറുത്തെടുത്ത പാനിലോട്ട് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ടൊരു 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പം തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞു വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ തേങ്ങ നല്ല ഒരു വറവിൻ്റെ ഫ്ലേവർ വന്നാലാണ് നമ്മുടെ അവലോസുണ്ടക്ക് നല്ല ഒരു ടേസ്റ്റ് വരിക. ഇപ്പോൾ നമ്മുടെ തേങ്ങയും നല്ല ഒരു വറവിൻ്റെ സ്മെല്ലെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ പാനിലോട്ട് തന്നെ നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചുകൊടുക്കാം. ഇത് നമ്മുടെ പഴം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ 3 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഈ പാനിലോട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴമില്ലെങ്കിൽ പഴം ചേർക്കാതെ വെറും അവലും തേങ്ങയും മാത്രം വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ അവലോസുണ്ട റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഒരു ബ്ലെൻഡർ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും 4 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച അവലും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചുക്കിൻ്റെയും ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വെറും ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താണ്ടും ഇതുപോലെ അവലോസുണ്ട റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ഈ അവലും ചുക്കും ഏലക്ക കൂടി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ അവലെല്ലാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമ്മൾ തവി വെച്ചിട്ട് മാത്രം ഉടച്ചു വെച്ചാൽ മതി കേട്ടോ. നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഉടച്ചു വെച്ച പഴം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ആ സെയിം പാനിലോട്ട് തന്നെ 5 ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കിയിട്ടെടുക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന അവലിൻ്റെയും പഴത്തിൻ്റെയും എല്ലാം അളവിനനുസരിച്ച് നമ്മുടെ ഈ ശർക്കരയുടെ അളവ് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അവലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ അവലും തേങ്ങയും വെച്ചിട്ട് മാത്രമാണ് അവലോസുണ്ട റെഡിയാക്കി എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ അവലും മെൽറ്റാക്കാൻ വെക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അവൽ പൊടിച്ചെടുത്തത് നമ്മുടെ ശർക്കരയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പഴം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അവൽ പൊടിച്ചതും തേങ്ങയും പഴവും എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ശർക്കരയുടെ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ഈ പഴമെല്ലാം ഇളക്കി കൊടുക്കുമ്പോൾ ചട്ടിയിൽ നിന്നും വേറിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴവും അവിലെല്ലാം നന്നായിട്ട് ചട്ടിയിൽ നിന്നും വേറിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് തണുക്കേണ്ട ആവശ്യമില്ലാട്ട, ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതിൽ നിന്നും ഓരോ ലഡുവിൻ്റെ വലിപ്പത്തിലുള്ള ഉരുള എടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത് കൂടുതൽ തണുത്തു പോയാൽ നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടിൽ വേണം കേട്ടോ ഇതെല്ലാം ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസൻ്റെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.